എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വാഴപ്പൂ വടയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വാഴപ്പൂ വട ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു വാഴപ്പൂ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാഴപ്പൂ എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ അതിനായി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതിയാകും. കൂടെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അരക്കപ്പ് കടലപ്പരിപ്പ്, ഒരു അരമണിക്കൂർ കുതിരാൻ വെച്ചത് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ഇതൊരു 1 സ്പൂൺ ഉണ്ടാകും. ആവശ്യത്തിനുള്ള ഉപ്പും എണ്ണയും ചേർത്ത് എങ്ങനെ വടയുണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിനെയും ഇഞ്ചിയെയും മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഫൈനായി അരയ്ക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരിയോടുകൂടെ അരച്ചെടുത്താൽ മതിയാകും. നമുക്കിതിനെ സെപ്പറേറ്റ് പാത്രത്തിൽ മാറ്റിവെക്കാം. പിന്നെ ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ച വാഴപ്പൂ. എല്ലാം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ സവാള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി മാത്രം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചെറുതായി അരിഞ്ഞ മല്ലിത്തഴിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ എല്ലാം ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇതാ ഞാനിവിടെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴപ്പൂ വടനെ ചുട്ടെടുക്കാം. അതിനായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഉള്ളം കയ്യിൽ കുറച്ച് വെള്ളമൊന്ന് നനച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ഈ ഒരു സൈസിൽ കുറച്ച് മാവ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ സൈഡെല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. നമുക്കിനി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് തിന്നായി മാവെടുക്കരുത്. ഇതുപോലെ ഈ ഒരു പാകത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിവിടെ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. മറുവശവും ഒന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റിവെക്കാം. വാഴപ്പൂ ഇതുപോലെ വടയായിട്ടുണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമാകും. ഞാനിപ്പോൾ എല്ലാം തന്നെ ഇത് ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാഴപ്പൂ വട റെഡിയായിട്ടുണ്ട്. ഇതിവിടെ ഉള്ളിലെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.